നാം കഴിഞ്ഞ പ്രാവശ്യം ആത്മാവിന്റെ നിറവിനെക്കുറിച്ചാണ് ഒടുവിൽ ഞാൻ ചില ആഴ്ചയ്ക്ക് മുമ്പ് സംസാരിച്ചത് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ആത്മാവിനാൽ നിറയുവീൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ കൽപ്പന അല്പം വിശദമായിട്ട് നാം ചിന്തിച്ചു. ദൈവാത്മാവിന്റെ പരിപൂർണമായ നിയന്ത്രണത്തിൻ കീഴിൽ നാം ജീവിക്കണം എന്നാണ് ആത്മാവിനാൽ നിറയുവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതും നാം ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ട് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു നിർദ്ദേശം ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ച 5-ാം അധ്യായത്തിൽ ആത്മാവിനാൽ നിറയുവൻ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നാം ചിന്തിച്ചത്. ഇന്ന് 4-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ആത്മാവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കൽപ്പന അതിന്റെ 30-ാമത്തെ വാക്യത്തിലുണ്ട്. എഫീഷ്യൻസ് chapter 4 and verse 30, 30-ാമത്തെ വാക്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. Grieve not the Holy Spirit. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പുതിയ നിയമത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർത്താവ് മത്തായി യോഹന്നാന്റെ സുവിശേഷത്തിൽ നിങ്ങളോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് ഒരു കാര്യസ്ഥനെ അയച്ചു തരും എന്ന് പറഞ്ഞു. കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു. രക്ഷിക്കപ്പെടുന്നവരിൽ ആ നിമിഷം തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വാസം ആരംഭിക്കുകയാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരായി ഇവിടെയുള്ള അല്ലെങ്കിൽ ലോകത്തിലുള്ള സകല വ്യക്തികളുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തുകയും നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മോട് കൂടെയിരിക്കുകയും നമുക്ക് ബുദ്ധി ഉപദേശിച്ച് തരികയും നമ്മെ സഹായിക്കുകയും ചെയ്യാനാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ കൂടെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ ജോലി. ആ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം നാം വായിച്ച ആ കാര്യം ഇന്ന് അല്പമായിട്ട് ചിന്തിക്കണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചാൽ, മലയാളത്തിൽ വായിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് ഒരു സെപ്പറേറ്റ് സെന്റൻസ് ആയിട്ട്, അതായത് വ്യത്യസ്തമായ ഒരു വാചകമായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിലെ എല്ലാ തർജ്ജമകളിലും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇംഗ്ലീഷിൽ നിങ്ങൾ നോക്കിയാൽ ആൻഡ് ഗ്രീവ് നോട്ട് ദ ഹോളി സ്പിരിറ്റ് എന്നാണ്. മൂലഭാഷയിലും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞിരിക്കുന്നതിനോട് ചേർത്ത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് വേറൊരാശയം പറയല്ല, നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇതിന് മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തോട് ചേർത്ത് പറയാണ് ആൻഡ് ഗ്രീവ് നോട്ട് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ ഭാഗമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ വേറൊരു വിഷയം പൗലോസ് പറയുകയല്ല. മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തോട് ചേർത്ത് ഇതും കൂടെ പറയുക, ഏതും കൂടെ? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതിന്റെ മുകളിലും താഴെയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കാണപ്പെടുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത്, അത് വ്യക്തമാണ്. അപ്പോൾ എപ്പോഴാണ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത്? ഇതിന് മുകളിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. അതോട് ചേർത്തുള്ള കാര്യങ്ങളാണ് അത് കഴിഞ്ഞുള്ള 2 വാക്യങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 30-ാം വാക്യത്തിന്റെ മുകളിലും താഴെയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ കാണപ്പെട്ടാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും എന്നാണ് ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് വിശദമായിട്ട് പഠിച്ചാൽ വളരെ നല്ലതാണ്. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നുള്ളതാണ് എന്റെ പ്രധാന വിഷയം. അതുകൊണ്ട് അതിന്റെ മുകളിലും താഴെയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശദമായിട്ടിന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഘോഷ്ക്ക് ഉപേക്ഷിച്ച് എല്ലാവരും സത്യം സംസാരിക്കണം, പിന്നെ കോപിച്ചാൽ പാപം ചെയ്യരുത്, അല്ലെങ്കിൽ തെറ്റായ നിലയിൽ കോപിക്കരുത്,
പിശാചിന് ഇടം കൊടുക്കരുത്. കള്ളൻ തന്റെ കർത്താവിനെ അറിയുകയും ദൈവവഴിയിൽ വരികയും ചെയ്തുകൊണ്ട് ഇനി ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നവനായിട്ടല്ല, ബാക്കിയുള്ളവരുടെ വസ്തുവക കവർന്നു നിൽക്കുന്നവനായിട്ടല്ല, മറ്റുള്ളവർക്ക് കൊടുക്കുന്നവനായിട്ട് ഇരിക്കണം. നമ്മുടെ സംസാരത്തിൽ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ഒന്നും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ടു പോകരുത്. മാത്രമല്ല എല്ലാ കൈക്കും കൂറ്റാരവും ക്രോധവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകണം. തമ്മിൽ ദയയും മനസ്സലിയുമുള്ളവരായിട്ട് ജീവിക്കണം. ക്രിസ്തുവിൽ ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഏതെങ്കിലും നാം അനുസരിക്കാതിരുന്നാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ നിർദ്ദേശവും നമ്മൾ വിശദമായിട്ട് ചിന്തിക്കാൻ ആവശ്യമുള്ളതാണ്. എന്നാൽ ഇപ്പോൾ നാം അതിനായിട്ട് സമയമെടുക്കുന്നില്ല, പൊതുവിൽ അതൊന്ന് പറഞ്ഞു പോവുക മാത്രം ചെയ്യുകയാണ്. ഈ പറഞ്ഞിരിക്കുന്നതായ തെറ്റായ ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റായ കാര്യങ്ങൾ കാണപ്പെടുകയോ നല്ല കാര്യങ്ങൾ കാണപ്പെടാതിരിക്കുകയോ ചെയ്താൽ ദൈവത്തിന്റെ ആത്മാവ് ദുഃഖിക്കും എന്നാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ആകട്ടെ, പരിശുദ്ധാത്മാവ് ദുഃഖിക്കുക എന്നുള്ളതിനെ കുറിച്ച് രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം ഒന്ന് ഓർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ മൂന്ന് പ്രധാന കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ ഈ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത് ദ പേഴ്സണാലിറ്റി ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ആളത്വം. രണ്ടാമത് ദ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന് നമ്മോടുകൂടെയുള്ള സാന്നിധ്യം. മൂന്നാമത് ദ ക്യാരക്ടർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം. ഈ മൂന്ന് കാര്യങ്ങളും ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഒന്ന്, പരിശുദ്ധാത്മാവിന്റെ ആളത്വം. ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. വേറെയും വാക്യങ്ങളും കാരണങ്ങളും ഉണ്ട് കേട്ടോ, ഞാൻ ഈ ഭാഗത്തിന്റെ കാര്യം മാത്രമേ ഇപ്പൊ പറയുന്നേ ഉള്ളൂ. അവനൊരാളാണ് എന്നുള്ളത് വ്യക്തമാണ്. നമുക്ക് ഒരു വ്യക്തിയെ ദുഃഖിപ്പിക്കാനൊക്കെയുള്ളൂ, കാറ്റിനെ ദുഃഖിപ്പിക്കാനൊക്കെ ഒക്കോ, ഇലക്ട്രിസിറ്റിയെ വിഷമിപ്പിക്കാനൊക്കോ ആർക്കും ഒക്കോ ഒക്കെയില്ല. കാറ്റിനെ നമുക്ക് കരയിക്കാനൊക്കെയില്ല, ഇലക്ട്രിസിറ്റിയെ ദുഃഖിപ്പിക്കാനൊക്കെയില്ല, വിദ്യുത് ശക്തിയെ. നമുക്കൊരാളെ മാത്രമേ ദുഃഖിപ്പിക്കാനൊക്കെയുള്ളൂ. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ചിലരുടെയൊക്കെ ചിന്തയിലും അവരുടെയൊക്കെ പ്രസംഗത്തിലും അല്ലെങ്കിൽ മനസ്സിലിരിപ്പ് അതൊരു ശക്തിയാണ് എന്നുള്ളതാ, അല്ലെങ്കിൽ ഒരു ശക്തിയാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത് പോലെയാണ് ചിലപ്പോൾ നമ്മുടെ മനസ്സിലും വരാറുള്ളത്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഫോഴ്സാ, അല്ല, പരിശുദ്ധാത്മാവ് ഫോഴ്സ് അല്ല, പരിശുദ്ധാത്മാവ് പേഴ്സണാ, ഒരാളാ. ഏതുപോലെ പിതാവിന് ആളത്വമുള്ളതുപോലെ, പുത്രന് ആളത്വമുള്ളതുപോലെ പരിശുദ്ധാത്മാവിനും ആളത്വമുണ്ട്. ജസ്റ്റ് ആസ് ദ ഫാദർ ഈസ് എ പേഴ്സൺ ഓർ ദ സൺ ഈസ് എ പേഴ്സൺ, ഹോളി സ്പിരിറ്റ് ഓൾസോ ഈസ് എ പേഴ്സൺ. പരിശുദ്ധാത്മാവ് ഒരാളാ, കൃത്വത്തിൽ ഒരാളാ. അതുകൊണ്ടാണ് അവരെ ദുഃഖിപ്പിക്കാൻ നോക്കുന്നത്. അപ്പോൾ ഒരു ശക്തിയെ ദുഃഖിപ്പിക്കാനൊക്കെ ഇല്ല, ഒരാളിനെ വിഷമിപ്പിക്കാനോ ദുഃഖിപ്പിക്കാനോ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ഭാഗത്ത് മാത്രമല്ല വേറെ അനേക ഭാഗങ്ങളിലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മറ്റ് പല പ്രയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഒരാളാണെന്ന് വളരെ വ്യക്തമായിട്ട് തിരുവെടുത്തിലുണ്ട്. അതുകൊണ്ട് അത് ഇനി ഞാൻ ഊന്നി പറയുന്നില്ല. എന്നാൽ ഈ ഭാഗത്തു നിന്നും അത് വ്യക്തമാണ് എന്ന് ആദ്യമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ദ ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ, പരിശുദ്ധാത്മാവിന്റെ ആളത്വം. അവനൊരു വ്യക്തിയാണ്, വ്യക്തിയായതുകൊണ്ടാണ് ദുഃഖിപ്പിക്കാൻ കഴിയുന്നത്. ഇനി രണ്ടാമത് പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ്, പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ എപ്പോഴും ഉണ്ട്. ഈ വാക്യത്തിൽ അത് പ്രത്യേകം പറഞ്ഞിട്ടില്ല, മറ്റ് ഭാഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നാം ദൈവാത്മാവിന്റെ മന്ദിരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മോട് കൂടെ എന്നേക്കും വസിക്കേണ്ടതിനാണ് ദൈവം തന്റെ ആത്മാവിനെ തരുന്നതെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകുന്നിടത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വാക്യത്തിൽ നിന്ന് അത് പറയാൻ കാരണം എന്താണ്? ഈ വാക്യത്തിൽ നിന്ന് അത് പറയാൻ കാരണം, നാം സത്യം സംസാരിക്കാതിരിക്കുകയോ നാം കോപിക്കുകയോ
ആത്മീയവർദ്ധനയ്ക്ക് ഉതകാത്ത എന്തെങ്കിലും നാം സംസാരിക്കുകയോ നാം തെറ്റായി ദേഷ്യപ്പെടുകയോ കയ്പ് വെക്കുകയോ ദൂഷണം പറയുകയോ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുമെന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവ് എപ്പോഴും ഒക്കെ പറഞ്ഞേ എപ്പോഴും എപ്പോഴും നമ്മോടുകൂടെ ഉണ്ട്. ഞാനിപ്പോ നുണ പറയുന്നത് ഒരാൾ കേൾക്കണമെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് നുണ പറഞ്ഞാൽ കോട്ടയത്തുള്ള ഒരാള് കേൾക്കുകയില്ല. എന്റെ കൂടെ എന്റെ അടുത്തിരിക്കുന്ന ഒരാൾക്കേ കേൾക്കാൻ പറ്റുള്ളൂ. ഞാൻ ദേഷ്യപ്പെട്ടു, ഞാൻ ദേഷ്യപ്പെടുന്നത് എന്റെ കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും, അല്ലാതെ അമേരിക്കയിലിരിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകില്ല ഞാൻ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടെങ്കിലേ ഈ ഓരോ കാര്യം സംഭവിക്കുമ്പോഴും ദുഃഖിക്കാനും വിഷമിക്കാനും സാധിക്കുകയുള്ളൂ. ഞാൻ കോപത്തോടെ ഇടപെട്ടു, പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു, കാരണം പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലുണ്ട്. ഞാൻ പോസ്റ്റ് സംസാരിച്ചു, നുണയായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞു, ഉടനെ പരിശുദ്ധാത്മാവ് എന്റെ കൂടെ എന്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് ഉടനെ അത് മനസ്സിലാക്കാനും ദുഃഖിക്കാനും ഇടയാകുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവന്റെ ആളത്വം ഇവിടെ മാത്രമല്ല മറ്റെല്ലാ ഭാഗങ്ങളിലുമുണ്ട്. അതുപോലെ അവന്റെ സാന്നിധ്യം എപ്പോഴും നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളത് ഇവിടെ മാത്രമല്ല മറ്റു ഭാഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെയും അത് ഇംപ്ലൈഡാണ്, അതായത് ഇവിടെയും അത് അന്തർലീനമാണ്. അതുകൊണ്ടാണ് അവന് ദുഃഖിക്കാൻ സാധിക്കുന്നത്. മൂന്നാമത് പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം എന്താ നമുക്ക് മനസ്സിലായി. എന്താ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം? ആ വാക്കിൽ നിന്ന് എന്ത് മനസ്സിലായി? അവൻ അവൻ പരിശുദ്ധനാണ്. ഹീസ് ഹോളി. ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് കൊണ്ട് അവൻ ഹോളി എന്നുള്ളത് അവൻ വിശുദ്ധൻ എന്നുള്ളത് മനസ്സിലായി. അത് മാത്രമല്ല ഇവിടെ അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നുള്ളതുകൊണ്ട് ആത്മാവ് പരിശുദ്ധമാണെന്നുള്ളത് മനസ്സിലായി. എന്നാൽ മൂലഭാഷയിൽ ഇത് പറഞ്ഞിരിക്കുന്ന അല്പം വ്യത്യാസമായിട്ടാണ്. അപ്പൊ ശരിയായി തർജ്ജമ ചെയ്യാൻ അത് എങ്ങനെ തർജ്ജമ ചെയ്യണമെന്ന് അറിയാമോ? ഡു നോട്ട് ഗ്രീവ് ദ സ്പിരിറ്റ് ദ ഹോളി വൺ ഓഫ് ഗോഡ്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഡു നോട്ട് ഗ്രീവ് ദ സ്പിരിറ്റ് ദ ഹോളി വൺ ഓഫ് ഗോഡ്. അപ്പൊ മലയാളത്തിൽ പറഞ്ഞാൽ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ദൈവത്തിന്റെ പരിശുദ്ധനായവനെ തന്നെ. അങ്ങനെയാണ് ആ വാക്യം തർജ്ജമ ചെയ്യേണ്ടത്. ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ദൈവത്തിന്റെ പരിശുദ്ധനായവനെ തന്നെ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാലും ആശയം അത് തന്നെയാണ്. എന്നാൽ അതിന്റെ ഒറിജിനലിൽ അത് എടുത്തു പറഞ്ഞിരിക്കുകയാണ്, ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ദൈവത്തിന്റെ പരിശുദ്ധനായവനെ തന്നെ. അപ്പോൾ ആത്മാവ് പരിശുദ്ധനാണ്, പരിശുദ്ധാത്മാവാണ് എന്നുള്ളത് അവിടെ നിന്ന് വ്യക്തം. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ: പരിശുദ്ധാത്മാവിന്റെ ആളത്വം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം. ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതെ, എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത് എന്ന് ചില കാര്യങ്ങൾ ഒന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത്? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ദുഃഖിക്കുക, ദുഃഖിപ്പിക്കുക എന്നുള്ള വാക്ക് സ്നേഹിക്കുന്ന, ഇറ്റ് ഈസ് എ ലവ് വേർഡ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നവരോട് ബന്ധപ്പെട്ട വാക്കെന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. സ്നേഹിക്കുന്ന ഒരാൾക്ക് ദുഃഖിക്കാൻ കഴിയും. ഒരു ശത്രുവിനെതിരെ ഞാൻ ശബ്ദമിട്ടാൽ ശത്രു ദുഃഖിക്കുകയല്ല, പിന്നെ ശത്രു കോപിക്കും. നമ്മളോട് ഒരു ശത്രു വഴക്കുണ്ടാക്കിയാൽ നമുക്ക് കോപം വരും. എന്നാൽ നമ്മെ വളരെ സ്നേഹിക്കുന്ന ഒരാള്, നമ്മോട് വളരെ അടുപ്പമുള്ള ഒരു സ്നേഹിതൻ, ഒരു സഹോദരൻ, ഒരു സഹോദരി നമ്മോട് പിണങ്ങിയാൽ നമുക്ക് ദേഷ്യത്തെക്കാൾ അധികം എന്താ ഉണ്ടാകുന്നത്? ദുഃഖമാണ് ഉണ്ടാകുന്നത്. എന്നാലും ആ സഹോദരി അങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ആ സഹോദരൻ അങ്ങനെ ചെയ്തല്ലോ, ഇത്രയും നാള് ഞങ്ങൾ ഒരുമിച്ച് സ്നേഹമായിട്ട് അപ്പം മുറിച്ച് കഴിഞ്ഞവരാണ്, എന്നാലും ആ സഹോദരൻ എനിക്കെതിരെ അത് ചെയ്തല്ലോ. അവിടെ ദേഷ്യമല്ല, അവിടെ ദുഃഖമാണ് വരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത് എന്നുള്ള ആശയം അവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് അവൻ ദുഃഖിക്കുന്നത്? ബിക്കോസ് ഹീ ലവ്സ് അസ്. അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്. ദൈവം സ്നേഹം തന്നെയും തിരുവെടുത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ദൈവം ആത്മാവാകുന്നുവെന്നും തിരുവെടുത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് സ്നേഹത്തിന്റെ ആത്മാവാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. രണ്ട് തിമൊഥെയൊസ് ഒന്നാം അധ്യായത്തിന്റെ
ഏഴാമത്തെ വാക്യം, രണ്ട് തിമൊഥെയൊസ് ഒന്നാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം. ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. സ്ഥിരത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അവിടെ വിളിച്ചിരിക്കുന്ന ഒരു പേര് ദ സ്പിരിറ്റ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ ആത്മാവ്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത്? ദൈവമായ പരിശുദ്ധാത്മാവ് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവൻ ദുഃഖിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ നമ്മെ സഹായിക്കാനും നമ്മെ കരുതാനും നമ്മെ വഴി നടത്താനുമാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. നമ്മളെ അടിക്കം വന്നിരിക്കുന്ന ആളല്ല പരിശുദ്ധാത്മാവ്. നമ്മളെ എങ്ങനെയെങ്കിലും നല്ല അടി തന്ന് നടത്താൻ വന്നിരിക്കുന്ന ആളല്ല പരിശുദ്ധാത്മാവ്. ചിലപ്പോൾ അടിച്ചെന്ന് വരാം, അത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ്. എന്നാൽ അവൻ വന്നിരിക്കുന്ന എന്തിനാ? നമ്മുടെ കർത്താവ് യോഹന്നാൻ സുവിശേഷത്തിൽ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് ഒരു കാര്യസ്ഥനെ അയക്കുമെന്ന് പറഞ്ഞു. അവിടെ കാര്യസ്ഥൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നിങ്ങൾ പലരും കേട്ട് കാണും, അറിയാമായിരിക്കും. വൺ ഹൂ കംസ് അലോങ് സൈഡ് ടു ഹെൽപ്പ് എന്നാണ് കംഫർട്ടർ എന്നുള്ള വാക്കിന്റെ അർത്ഥം. സഹായിക്കുവാൻ അരികെ വരുന്നവൻ എന്നാണ് വാക്കിന്റെ അർത്ഥം. അപ്പോൾ നിങ്ങളോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് നിങ്ങളുടെ അരികിൽ വന്ന് സഹായിക്കുന്ന ഒരുവനെ ഞാൻ നിങ്ങൾക്ക് തരും, അല്ലെങ്കിൽ പിതാവ് തരും എന്നാണ് കർത്താവ് യോഹന്നാനിൽ പറഞ്ഞത്. അപ്പൊ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹീസ് വൺ ഹൂ കംസ് അലോങ് സൈഡ് ടു ഹെൽപ്പ് അസ്. നമ്മുടെ അരികിൽ സഹായിക്കാൻ വരുന്നവനാണ് പരിശുദ്ധാത്മാവ്. നമുക്കറിയാം, ചില ആളുകൾക്ക് നടക്കാൻ പറയാം, ഇപ്പോ കാലിനെന്തെങ്കിലും പറ്റി ഒരാൾക്ക് നടക്കാൻ നേരം. അപ്പൊ അയാൾക്ക് നടക്കാനുള്ള ഒരു മാർഗം, ഒരാള് സൈഡിൽ നടന്നാൽ അയാളുടെ തോളത്ത് ഈ നടക്കാൻ വയ്യാത്ത ആൾ കൈയിട്ടാൽ പതുക്കെ പതുക്കെ നടക്കാനായിട്ട് സാധിക്കും. പ്രായമുള്ളവരൊക്കെ നടക്കുമ്പോൾ ആരെങ്കിലും കൈയെ പിടിച്ചുകൊണ്ട് നടക്കും. അതാണ് അരികിൽ നടക്കുന്നവൻ എന്നുള്ളതിന്റെ ആശയം. അപ്പൊ പരിശുദ്ധാത്മാവ് എന്തിനാ വന്നിരിക്കുന്നത്? എന്തിനാ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ നൽകിയിരിക്കുന്നത്? അനേക ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവിനുണ്ട്, എന്നാൽ പ്രൈമറിലി ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്, ഹി ഹാസ് കം ടു വാക്ക് ബൈ അവർ സൈഡ്. നമ്മുടെ അരികിൽ നമ്മെ നടത്താനായിട്ടാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ട് നടക്കാൻ എന്റെ കാലിന് പ്രാപ്തിയില്ലാത്തതുകൊണ്ട്, ദൈവവഴിയിൽ വിശുദ്ധിയുടെ വഴിയിൽ നടക്കുവാൻ എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട്, വിശുദ്ധിയുടെ വഴിയിൽ അവന്റെ തോളിൽ ഞാൻ കൈയിട്ട് എന്റെ കാലിന് ബലമില്ലാത്തതുകൊണ്ട് എന്നോട് കൂടെ നടക്കാനാണ് അവൻ വന്നിരിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ജോലി എത്ര ദയയുള്ള ഒരു ജോലിയാ, എത്ര സ്നേഹമുള്ള ഒരു ജോലിയാ, എത്ര കരുതലുള്ള ഒരു ജോലിയാ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ഏതെങ്കിലും പാപങ്ങൾ, ഏതെങ്കിലും തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, അവൻ സകല സത്യത്തിലും വഴി നടത്തും എന്നാണ്. നമ്മോട് കൂടെ നടക്കാൻ അവൻ വന്നിരിക്കുകയാണ്, നമ്മെ സകല സത്യത്തിലേക്ക് നടത്തുവാൻ അവൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരണമല്ലാത്ത ഏത് നടപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അവൻ ദുഃഖിക്കും. സത്യത്തിന്റെ വഴിയിൽ ഞാൻ നടക്കാത്തപ്പോൾ അവൻ ദുഃഖിക്കും. എന്നെ ശരിയായ പാതയിൽ നടത്താനാണ് അവൻ വന്നിരിക്കുന്നത്. ഞാൻ ശരിയായ പാത വിട്ട് വേറെ ഏതെങ്കിലും പാതയിൽ പോയാൽ അവൻ ദുഃഖിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് എന്തുകൊണ്ടാണ് ദുഃഖിക്കുന്നത്? അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവൻ ദുഃഖിക്കുന്നത്. അതുകൊണ്ടാണ് നാം ഈ പാപങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത്. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, മറ്റ് മതങ്ങളിലോ മറ്റ് ചിന്തകളിലോ ഇങ്ങനെ ഒരാശയമില്ല. ഞാൻ നന്നായും വിശുദ്ധിയായിട്ടും ജീവിക്കണം, അല്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കും. ഇതാണ് മറ്റ് മതങ്ങളിലുള്ള പ്രധാന ആശയം. ഞാൻ ശരിക്കും നടന്നില്ലെങ്കിൽ, തെറ്റ് ചെയ്താൽ ദൈവം എന്നെ അടിക്കും. അതാണ് മറ്റു മതങ്ങളിലെ പ്രധാന ആശയം. എന്നാൽ ക്രിസ്തുമാർഗത്തിലെ പ്രധാന ആശയം ദൈവം എന്നെ അടിക്കുമെന്നുള്ളതല്ല. ഞാൻ എന്തുകൊണ്ട് നന്നായി നടക്കണം? ഞാൻ ശരിയായി നടന്നില്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ഹൃദയത്തിന് മുറിവേൽക്കും. അതുകൊണ്ടാണ് ഞാൻ ശരിയായി നടക്കേണ്ടത്. എത്രയോ നല്ല ഒരു ആശയമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്നത് പോലെ ഓരോ ചുവടുകൾ വെച്ച് ദൈവത്തിന്റെ വഴിയിൽ നാം നടക്കാത്തപ്പോൾ
ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന പാതയിൽ നിന്ന് വ്യതിചലിച്ച് നമ്മുടെ സ്വന്ത വഴികളിൽ നാം തിരിഞ്ഞു പോകുമ്പോൾ, സത്യത്തിന്റെ വഴിയിൽ നടക്കുന്നതിന് പകരം കോഷ്ടിന്റെ വഴിയിൽ ഞാൻ നടക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ്. നമ്മുടെ പാപം നമുക്കറിയാം, പഴയ നിയമത്തിലും പല ഭാഗത്ത് അത് ദൈവം ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ ദുഃഖിപ്പിക്കുകയാണ്, എന്റെ ഹൃദയത്തിന് നിങ്ങൾ ഭാരമാണ്. എത്രയോ നല്ല ഒരാശയമാണ്. നാം ദൈവത്തിന് പ്രസാദകരമല്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുമ്പോൾ നമ്മിൽ വസിക്കുവാൻ, നമ്മെ തുണയ്ക്കുവാൻ തുണയാളിയായി നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് അവിടെ നിന്ന് ദുഃഖിക്കുകയാണ്. നാം എന്തുകൊണ്ട് പാപം ചെയ്യരുത്? എന്തുകൊണ്ട് അവനെ ദുഃഖിപ്പിക്കരുത്? പ്രിയപ്പെട്ടവരെ, അവൻ നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് നാം ദുഃഖിക്കാനായിട്ട് പാടില്ലാത്തത്, നാം അവനെ ദുഃഖിപ്പിക്കാൻ പാടില്ലാത്തത്. മറ്റൊരു കാരണം അവനെ ദുഃഖിപ്പിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള മറ്റൊരു കാരണം അവന്റെ സ്വഭാവം തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അവൻ പരിശുദ്ധനായതുകൊണ്ട് പരിശുദ്ധിക്ക് നിരക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അവൻ ദുഃഖിക്കും. കാരണം അവൻ വിശുദ്ധിയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു പേര് വിശുദ്ധിയുടെ ആത്മാവെന്നാണ്. ദ സ്പിരിറ്റ് ഓഫ് ഹോളിനെസ്, വിശുദ്ധിയുടെ ആത്മാവാണ്. അതുകൊണ്ട് വിശുദ്ധിക്ക് നിരക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. അത് ഞാൻ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. വിശുദ്ധിയാണ് അവന്റെ സ്വഭാവത്തിലെ ഏറ്റവും പ്രധാന കാര്യം. ആ പേര് തന്നെ പരിശുദ്ധാത്മാ, വിശുദ്ധാത്മാവെന്നാണ്. വിശുദ്ധാത്മാവിന്റെ പാർപ്പിടമാണ് നമ്മുടെ ഹൃദയം. അതുകൊണ്ട് അവന്റെ വിശുദ്ധിക്ക് ചേരാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകുവാൻ നാം അനുവദിച്ചാൽ, നാം എന്റർടൈൻ ചെയ്താൽ അവൻ ദുഃഖിക്കും. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നമ്മുടെ ഹൃദയം വിശുദ്ധ ആത്മാവിന്റെ പാർപ്പിടമാണ്. അപ്പോൾ അവന്റെ വിശുദ്ധിക്ക് നിരക്കാത്ത ഏതെങ്കിലും നോട്ടമോ ഏതെങ്കിലും ചിന്തയോ ഏതെങ്കിലും മനോഭാവമോ നമ്മുടെ ഹൃദയത്തിൽ നാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരുടെ ഹൃദയത്തിൽ വരും, വരുന്നതിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, അതിനെ നാം പ്രോത്സാഹിപ്പിച്ച, അതിനെ നാം എന്റർടൈൻ ചെയ്ത, അതിന് നാം വളം വെച്ചു കൊടുത്താൽ, അതിന് നാം അനുവാദം കൊടുത്താൽ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന വിശുദ്ധിയുടെ ആത്മാവ് വളരെ ദുഃഖിക്കും. എത്രയോ വലിയ ഒരു സത്യമാണത്, എത്രയോ വലിയൊരു സത്യമാണത്. ഈ മറ്റൊരു കാര്യം, അപ്പൊ നമ്മൾ പറഞ്ഞു പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവാണ്, എന്തുകൊണ്ട് നാം അവനെ ദുഃഖിപ്പിക്കരുത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത് നമ്മൾ പറഞ്ഞത്, അവൻ സ്നേഹിക്കുന്നവനായതുകൊണ്ട് അവനെ ദുഃഖിപ്പിക്കരുത്, അവൻ നമ്മുടെ സഹായിയ, അതുകൊണ്ട് അവനെ ദുഃഖിപ്പിക്കരുത്. രണ്ട്, അവൻ വിശുദ്ധിയുടെ ആത്മാവാണ്, അതുകൊണ്ട് നാം അവനെ ദുഃഖിപ്പിക്കരുത്. എപ്പോഴാണ് വിശുദ്ധിയുടെ ആത്മാവ് ദുഃഖിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും അശുദ്ധി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും അശുദ്ധി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അവൻ ദുഃഖിക്കുക. മൂന്നാമത്, അവനെ വിളിച്ചിരിക്കുന്നത് വേറൊരു പേര് സത്യത്തിന്റെ ആത്മാവെന്നാണ്. യോഹന്നാൻ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ കർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, സത്യത്തിന്റെ ആത്മാവ്, സത്യത്തിന്റെ ആത്മാവെന്നാണ് അവന്റെ പേരുകളിൽ ഒന്ന്. അപ്പോൾ അതിന്റെ 13-ാം വാക്യം നോക്കുക, 16:13, യോഹന്നാൻ, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഇനി 14:16 അത് പറഞ്ഞിട്ടുണ്ട്, സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യത്തിന് എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അവന്റെ പേര് വേറൊരു പേര് വിശുദ്ധാത്മാവെന്ന് മാത്രമല്ല സത്യത്തിന്റെ ആത്മാവാണ്. സത്യത്തിന്റെ ആത്മാവായതുകൊണ്ട് സത്യത്തിന് വിരുദ്ധമായ എന്തെങ്കിലും കാര്യം നമ്മുടെ ഉള്ളിൽ വന്നാൽ അവൻ ദുഃഖിക്കും. ഈ ഭാഗത്ത് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 4:25, ഫോഷ്ക്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം. എന്തുകൊണ്ടാണ് സത്യം സംസാരിക്കേണ്ടത്? നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് സത്യത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് നാം സത്യം സംസാരിക്കണം. ഇനി സത്യം സംസാരിച്ച് നിങ്ങൾ എന്ത് പറ്റും? അവിടെ പറയുന്നുണ്ട് സത്യം അതിന് വിപരീതമായ പദം ഫോഷ്ക്ക് എന്നുള്ളതാണ്. നുണ, ഫോഷ്ക്ക്, ഫോഷ്ക്ക് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. അപ്പോൾ അവൻ സത്യത്തിന്റെ ആത്മാവായതുകൊണ്ട് സത്യത്തിന് വിരുദ്ധമായ ഏതെങ്കിലും കാര്യം നമ്മുടെ ജീവിതത്തിൽ വന്ന നാം അനുവദിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. എത്രയോ പ്രധാനമായിട്ട് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വ്യാജത്തിന്റെ ഏതെങ്കിലും ലക്ഷണം, നുണയുടെ ഏതെങ്കിലും ആത്മാവ്,
കപടത്തിന്റെ ഏതെങ്കിലും നിലപാട്, സത്യമല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുവദിച്ചു കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരുമെന്നുള്ളത് ഞാൻ സംബന്ധിച്ചു ശരിയാ. എന്നാൽ നാം അതിന് വകവെച്ചു കൊടുത്തിട്ടുണ്ടോ? നാം അതിനെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടോ? നാം അതിനെ എന്റർടൈൻ ചെയ്യുന്നുണ്ടോ? നാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ആത്മാവ് ദുഃഖിക്കും. കാരണം സത്യമല്ലാത്ത ഒന്നിനോടും അവന് കോംപ്രമൈസ് ചെയ്യുക, അതുമായിട്ടൊരു ഒത്തുതീർപ്പ് നടത്താൻ പരിശുദ്ധാത്മാവിനൊക്കെയില്ല. കാരണം അവൻ സത്യത്തിന്റെ ആത്മാവാണ്. നമുക്കറിയാം, വിശ്വാസികളായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ എന്തുമാത്രം അസത്യം ഏതെല്ലാം നിലയിൽ കടന്നു വരുന്നു. എനിക്ക് വളരെ അതിശയം തോന്നിയിട്ടുണ്ട്, യാതൊരു മഹപ്രയാസവുമില്ലാതെ നുണ പറയുന്ന വിശ്വാസികളാണ്. അതെങ്ങനെയാണ് സാധിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ടൈറ്റ് സ്പോട്ടിൽ ഒരു നുണ പറഞ്ഞു പോയെന്ന് വിചാരിക്കുക, നമുക്കൊക്കെ അങ്ങനെ വേണം വരാം. എന്നാൽ ഉടനടി അതിനെക്കുറിച്ച് മനസ്താവപ്പെട്ട് അയ്യോ ഞാൻ പറഞ്ഞത് അത് പെട്ടെന്നങ്ങ് പറഞ്ഞു പോയതാ, അല്ലെങ്കിൽ ദേഷ്യം വന്നുകൊണ്ട് പറഞ്ഞാ കേട്ടോ, അങ്ങനല്ല ഇങ്ങനാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണ്ടേ? നുണ പറയുക എന്ന് മാത്രമല്ല, കാര്യമായ വ്യാജം ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മുടെ മധ്യത്തിലുണ്ടായിരുന്ന പി എം മാത്യുസ്, എല്ലാവർക്കും അറിയാവില്ല, ഐമനം കുഞ്ഞ് നമ്മുടെ സഭയോട് ബന്ധപ്പെട്ട ആളാണ്. അദ്ദേഹം എന്നോട് നേരിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, കാരണം ഒരു പുസ്തകം ഒരിക്കൽ എഴുതി, ആ പുസ്തകം വായിക്കാനായിട്ട് വേറൊരു സുവിശേഷത്തിന് കൊടുത്തു. കുറച്ചാൾ കഴിഞ്ഞ് ആ സുവിശേഷം പറഞ്ഞു, ആ പുസ്തകം അതെന്റെ ആ കോപ്പി നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞു, അച്ചായൻ തന്ന കോപ്പി നഷ്ടപ്പെട്ടു പോയെന്ന്. കുറച്ചാൾ കഴിഞ്ഞ് ആ പുസ്തകം പുറത്തിറങ്ങി, ആരുടെ പേരിലാണെന്നറിയാം, പി എം മാത്യുസിന്റെ പുസ്തകമായിട്ടല്ല, ആ വായിക്കാൻ കൊടുത്ത ആളുടെ പേരിൽ അദ്ദേഹം എഴുതിയതായിട്ട് ആ പുസ്തകം ഇറങ്ങി. ഇത് പി എം മാത്യുസ് നേരിട്ട് എന്നോട് പറഞ്ഞ കാര്യമില്ല, അതിന് ഊഹിച്ചു പറയുന്നതല്ല. വായിച്ചു നോക്കിയപ്പോ ആരെഴുതിയ പുസ്തകം, താരെഴുതിയ പുസ്തകമാണ്, നഷ്ടപ്പെട്ടു പോയ പുസ്തകം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരാൾ രക്ഷിക്കപ്പെട്ടതാണോ, രക്ഷിക്കപ്പെട്ട ആൾക്കാരെ ചെയ്യാൻ ഒക്കുമോ എന്നൊക്കെ പല സംശയങ്ങൾ സുവിശേഷകനാണ് കേട്ടോ ഈ ചെയ്തിരിക്കുന്നത്. അപ്പോ ഇങ്ങനൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ രക്ഷിക്കപ്പെട്ടാണോ അല്ലയോ എന്ന് ദൈവസന്നിധാനം വാസ്തവത്തിൽ അറിയാം. അബദ്ധവശാൽ ഒരു അസത്യം വന്നുപോയി എന്നുള്ളതല്ല, മനഃപൂർവമായി കാൽക്കുലേറ്റഡ് ആയിട്ടെന്നാണ് പറയുന്ന വിശ്വാസികൾ. എത്രയോ ദുഃഖകരമായ ഒരു കാര്യമാണ്. നമ്മുടെ ആദ്യം ജീവിതത്തിൽ അത്രത്തോളം നമ്മളാരും ഒരു പക്ഷേ ചെയ്യുന്നില്ലായിരിക്കാം. എന്നാൽ ഏതെങ്കിലും നിലയിലുള്ള വ്യാജം, ഏതെങ്കിലും നിലയിലുള്ള അസത്യം, ഏതെങ്കിലും നിലയിലുള്ള നുണ നമ്മുടെ ജീവിതത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് അത് ഭാവിച്ചുകൊണ്ട് നാം ജീവിക്കുന്നുണ്ടോ? വെസ്ലി ആണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്, യു ക്യാൻ ടെൽ എ ലൈ വിതൌട്ട് ഓപ്പണിംഗ് യുവർ മൗത്ത്. വാ തുറക്കാതെ നുണ പറയാം. എങ്ങനെയാ വാ തുറക്കാതെന്നാണ് പറയുന്നത്? ചില സമയത്ത് മിണ്ടാതിരുന്നാൽ അത് നുണയായിരിക്കും. അതിന് ഞാൻ വ്യാഖ്യാനിക്കേണ്ടത് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ. ചില സമയങ്ങളിൽ പറയേണ്ട ഒരു കാര്യം പറയാതിരുന്നാൽ അത് നുണയായിരിക്കും. അപ്പോൾ നുണ പല നിലേ പറയാം, നുണ ഭാവിക്കാം, വാ കൂട്ടിക്കൊണ്ടും നുണ പറയാം, വാ തുറന്നും നുണ പറയാം. ഞാനത് വിശദീകരിക്കണ്ടല്ലോ പ്രിയപ്പെട്ടവര്. ഏതെങ്കിലും നിലയിലുള്ള വ്യാജം, ഏതെങ്കിലും നിലയിലുള്ള നുണ, അസത്യം, ഫോഷ്ക്, ഇവിടെ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഫോഷ്ക് ഉപേക്ഷിക്കണം. അതിന്റെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്, സത്യത്തിന്റെ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ ധരിച്ചു വേണം ജീവിക്കാനെന്ന് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പഴയ മനുഷ്യന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ഫോഷ്ക്, അത് പൂർണ്ണമായി ഉപേക്ഷിക്കണം. പത്രോസ് തന്റെ ലേഖനം എഴുതുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്, ഇപ്പോൾ എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്, അവിടെ വ്യാജഭാവം, ദുഷ്ടത, ചതി എല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്. എന്തുകൊണ്ട് അസത്യം നാം നീക്കിക്കളയണം? പല കാരണങ്ങളുണ്ട്. ഒരു കാരണം, നമ്മിൽ വസിക്കുന്ന ആത്മാവ് സത്യത്തിന്റെ ആത്മാവാണ്. സത്യത്തിന്റെ ആത്മാവ് 24 മണിക്കൂറും എന്റെ ഉള്ളത്തിൽ വസിക്കുകയാണ്. അങ്ങനെ വസിച്ചിരിക്കുമ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ പോസ്റ്റ് അനുവദിച്ചാൽ, അസത്യം അനുവദിച്ചാൽ, അവനെന്നെ വിട്ടുപോകുന്നില്ല, എന്റെ രക്തം നഷ്ടപ്പെടുന്നില്ല, പക്ഷേ എന്താ സംഭവിക്കുന്നത്? അവനുള്ളിലിരുന്ന് വിങ്ങുക, വീർപ്പ് മുട്ടുകയാണ്. കാരണം അസത്യവുമായിട്ട് ഒരു നിലയിലും അവന് യോജിക്കാനോ കോംപ്രമൈസ് ചെയ്യാനോ സാധിക്കും. എത്രയോ ഗൗരവമേറിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് അവൻ സത്യ വിശുദ്ധിയുടെ ആത്മാവായതുകൊണ്ട്
ഞാൻ വിശുദ്ധിയോടെ ജീവിക്കണം, യാതൊരു അശുദ്ധിക്കും നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കാൻ പാടില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അശുദ്ധികളൊക്കെ നമ്മുടെ ചിന്തയിലും മനസ്സിലൊക്കെ വരും, അത് ശരിയാണ്. എന്നാൽ വരുമ്പോൾ നാം അത് ഉപേക്ഷിക്കണം, അത് സ്വീകരിക്കാൻ പാടില്ല. ഇനി വല്ല കാരണവശാലും നാം അതിനെ മനസ്സിൽ സ്വീകരിച്ചു പോയാൽ അത് മനസ്സിലാകുന്ന ഉടനെ ദൈവസന്നിധിയിൽ അത് ഏറ്റു പറഞ്ഞ് നാം ഉപേക്ഷിക്കണം, നാം അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. രണ്ട്, അവൻ സത്യത്തിന്റെ ആത്മാവായതുകൊണ്ട് സത്യത്തിന് വിരുദ്ധമായ യാതൊരു കാര്യങ്ങളും ഒരു വ്യാജവും നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടാനായിട്ട് പാടില്ല. മാത്രമല്ല, രണ്ട് തിമൊഥെയോസ് ഒന്നാം അധ്യായത്തിന്റെ 7 വാക്യം നമ്മൾ ഇപ്പൊ വായിച്ചല്ലോ, അവിടെ പറയുന്നത് അവൻ സ്നേഹത്തിന്റെ ആത്മാവാണെന്നാണ്. സ്നേഹത്തിന്റെ ആത്മാവ്. അപ്പൊ അതിൽ നമുക്ക് എന്ത് മനസ്സിലായി? സ്നേഹത്തിന് വിരുദ്ധമായ യാതൊരു കാര്യങ്ങളും, സ്നേഹത്തിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ എഫേസർ 4 തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? എന്റെ 31 വാക്യം നോക്കി, കയ്പ്, കോപം, ക്രോധം, കൂച്ചാരം, ദൂഷണം, ഇതെല്ലാം സ്നേഹത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ്. കയ്പ് മനസ്സിൽ വെക്കുക, ആ സ്നേഹമില്ലെന്നുള്ളതിന്റെ തെളിവാണ്. ഞാന് പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, എല്ലായിടത്തും പറയുന്നതാണ്. എന്നാൽ ഈ വിഷയം ഒന്ന് വ്യക്തമാകണമെന്ന് ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമാണ്, എല്ലാവരെയും ഇഷ്ടപ്പെടണമെന്ന് വേദവസ്തുത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. സ്നേഹിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം മറ്റു പലരിലും ഇഷ്ടപ്പെടാത്ത പല കാര്യം കാണും. നിങ്ങളുടെ ചില കാര്യം എനിക്ക് ഇഷ്ടമല്ല, അതിനകത്ത് ഒരു തെറ്റുമില്ല. ചിലരുടെ പ്രവർത്തനം എനിക്ക് ഇഷ്ടമല്ല, ചിലരുടെ ജീവിത ശൈലി എനിക്ക് ഇഷ്ടമല്ല, ചിലരുടെ സംസാരം എനിക്ക് ഇഷ്ടമല്ല, ചിലരുടെ ചില സ്വഭാവങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ. ലോകത്തിലെല്ലാവരും ഇഷ്ടമുള്ള ആരെങ്കിലും ഇവിടെയുള്ളൂ? ഉണ്ടോ? നിങ്ങളൊരു വിചിത്ര ജീവിയായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ. അങ്ങനെ ആരുമില്ല. നമുക്കെല്ലാവർക്കും ചിലരെയും ചിലതിനെ ഇഷ്ടമല്ല, അതിനകത്ത് ഒരു തെറ്റുമില്ല. എല്ലാം ഇഷ്ടപ്പെടണമെന്ന് ദൈവം തമ്പുരാൻ പറഞ്ഞിട്ടുമില്ല. എന്നാൽ എല്ലാവരെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ നന്മ കണക്കാക്കി നാം സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അപ്പോൾ ഞാൻ ഈ കയ്പ് എന്നുള്ളതിനെ കുറിച്ച് പറയാനാണ് വരുന്നത്. ഈ കയ്പ് എപ്പോഴാണ് വരുന്നതെന്ന് അറിയാമോ? ഇഷ്ടമല്ലാത്തതുകൊണ്ട് കയ്പ് വരണമെന്നില്ല. എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം ഇഷ്ടമല്ല, പക്ഷെ നിങ്ങളോട് എനിക്ക് കയ്പ് വരേണ്ട കാര്യമില്ല. ആ കാര്യത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാം, നിങ്ങളെ സഹായിക്കുന്ന പോലെ എനിക്ക് സഹായിക്കാം, എന്റെ സ്നേഹം കാണിക്കാൻ ഒക്കുന്ന പോലെ എനിക്ക് കാണിക്കാം. എന്നാൽ നിങ്ങളുടെ എല്ലാ കാര്യവും ഞാൻ അംഗീകരിക്കുന്നില്ല, ഞാനത് ശരിയാണെന്ന് പറയുന്നില്ല. എന്നാൽ ഒരാളോട് വിരോധം നാം സ്ഥാപിക്കുമ്പോഴാണ് ആ ആളോട് മനസ്സിൽ കയ്പ് വരുന്നത്. നാം കൊലോസ് ലേഖനം 3 അധ്യായത്തിൽ ഭാര്യാഭർത്താക്കന്മാരോടുള്ള നിർദ്ദേശങ്ങൾ പറയുന്ന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, ഭാര്യമാരോട്, ഭാര്യമാരെ സ്നേഹിക്കണം. എന്നിട്ട് ഉടനെ പറഞ്ഞിരിക്കുന്നത് ഭാര്യമാരോട് കയ്പായിരിക്കുകയും അരുത് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ കയ്പ് പാട്. ഭാര്യ ചെയ്യുന്ന എല്ലാം ഇഷ്ടപ്പെടണമെന്ന് ബാക്കിയില്ല. ഇവിടെ ഇരിക്കുന്ന ഒരു ഭർത്താവിനും ഭാര്യ ചെയ്യുന്ന എല്ലാം ഇഷ്ടപ്പെടണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവരുടെ ചില സംസാരം, ചില രീതികൾ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. സഹോദരിമാർക്കും തിരിച്ചും അങ്ങനെ തന്നെയെന്ന് വിചാരിക്കുന്നു. എല്ലാം ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞിട്ടില്ല, എന്നാൽ കയ്പ് പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഇതുമുള്ള വ്യത്യാസം? ചില കാര്യങ്ങൾ, ഭാര്യയുടെ ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ അംഗീകരിക്കുന്നില്ല, പക്ഷേ അതിന്റെ പേരിൽ ഒരു വിരോധം എന്റെ മനസ്സിൽ ഞാൻ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ മാത്രമല്ല, നാം എല്ലാവരും നമ്മളുടെ ബന്ധത്തിലും ശരിയാണ്. നമുക്ക് അന്യോന്യമൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും, ചില കാര്യങ്ങൾ അന്യോന്യം ഇഷ്ടപ്പെടാത്തത് കാണും. ഈ ലോകത്തിൽ അങ്ങനെയുണ്ട്. എന്നാൽ അതുകൊണ്ട് ഒരൊറ്റ മനുഷ്യനോടും മനസ്സിൽ കയ്പ് നാം വെക്കാൻ പാടില്ല. പിന്നെ ദൂഷണം പറയാൻ പാടില്ല. ഇവിടെ അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ദൂഷണം സ്നേഹത്തിന്റെ ആത്മാവിന് വിരുദ്ധമായ കാര്യങ്ങളാണ് കയ്പ്, കോപം, ക്രോധം, കുറ്റാരം, ദൂഷണം. ഇതൊന്നും പാടില്ല. എന്തുകൊണ്ട് പാടില്ല? നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് സ്നേഹത്തിന്റെ ആത്മാവാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്നേഹം എന്നുള്ള ആശയത്തിന് എതിരായ കാര്യങ്ങളാണ്. സ്നേഹത്തിനെതിരാണ് കയ്പ്, സ്നേഹത്തിനെതിരാണ് ദൂഷണം പറച്ചിൽ. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നെങ്കിൽ അയാളെക്കുറിച്ച് ഞാൻ ഒരിക്കലും ദൂഷണം പറയില്ല. ഞാൻ ഒരാളെക്കുറിച്ച് ദൂഷണം പറയുന്നുണ്ടെങ്കിൽ അർത്ഥം ഞാൻ അയാളെ സ്നേഹിക്കുന്നില്ല എന്നാണ്. അയാളോട് എനിക്ക് കയ്പാണെന്നാണ് നിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ നോക്കുക, സ്നേഹത്തിന് വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അത് നമ്മുടെ പ്രവൃത്തിയിൽ കാണണമെന്നില്ല, നമ്മുടെ മനോഭാവത്തിലാണെങ്കിലും മതി.
സ്നേഹത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ നാല് കാര്യം ഇപ്പൊ പറഞ്ഞു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിനുള്ള ബന്ധത്തിൽ നാല് പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അവൻ നമ്മെ സ്നേഹിക്കുന്നവനായതുകൊണ്ട് ആണ് അവൻ ദുഃഖിക്കുന്നത്, അതുകൊണ്ടാണ് നാം അവനെ ദുഃഖിപ്പിക്കാൻ പാടില്ലാത്തത്, അവൻ നമ്മെ സ്നേഹിക്കുന്നു. രണ്ട്, അവൻ വിശുദ്ധിയുടെ ആത്മാവാണ്, അതുകൊണ്ട് വിശുദ്ധിക്ക് വിരുദ്ധമായ യാതൊരു കാര്യവും നാം ചെയ്യാൻ പാടില്ല. മൂന്ന്, അവൻ സത്യത്തിന്റെ ആത്മാവാണ്, അതുകൊണ്ട് സത്യത്തിന് വിരുദ്ധമായ യാതൊരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നാല്, അവൻ സ്നേഹത്തിന്റെ ആത്മാവാണ്, അവൻ നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതല്ല അവിടുത്തെ ആശയം, അവൻ തന്നെ സ്നേഹത്തിന്റെ ആത്മാവായതുകൊണ്ട് സ്നേഹത്തോടുകൂടിയ നിലയിൽ മാത്രമേ നാം ആരുമായിട്ടും ഇടപെടാനായിട്ട് പാടുള്ളൂ. അപ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നുണ്ടോ അതൊന്ന് ഒന്ന് പരിശോധിച്ചു നോക്കുന്നതല്ല. എന്റെ ജീവിതത്തിൽ എന്നിൽ പരിശുദ്ധാത്മാവുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ, എന്നാൽ ഈ പരിശുദ്ധാത്മാവ് സന്തോഷമായിട്ടാണോ എന്റെ ഉള്ളിൽ വാസം ചെയ്യുന്നത്, അതോ ദുഃഖമായിട്ടാണോ വാസം ചെയ്യുന്നത്, ദുഃഖിച്ചാണോ വാസം ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ 51-ാം സങ്കീർത്തനത്തിലൊക്കെ ദാവീദ് പ്രാർത്ഥിച്ചു, പാപം ചെയ്തപ്പോൾ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുത്. അത് പഴയ നിയമത്തിലെ കാര്യമാണ്. ഇന്ന് പരിശുദ്ധാത്മാവിനെ എടുക്കുന്നില്ല. പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവ് വരികയും പോവുകയുമായിരുന്നു. ചില പ്രത്യേക കാര്യങ്ങൾക്ക് ചിലരുടെ മേൽ ആവശ്യിക്കും, അത് കഴിഞ്ഞ് അവരെ വിട്ട് പോകും. എന്നാൽ പുതിയ നിയമകാലത്ത് എന്നേക്കും ഇരിക്കാനാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ദൈവം എടുക്കുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തുടർന്ന് വസിക്കുമ്പോൾ അവൻ ദുഃഖിച്ച് വിമ്മിഷ്ടപ്പെട്ട് വിഷമിച്ച് സങ്കടപ്പെട്ട് വസിക്കുകയാണോ, അതോ വളരെ സന്തോഷത്തോടുകൂടെ വസിക്കുകയാണോ? ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ആരാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് ദുഃഖിക്കാനുള്ള കാരണത്തിൽ ഒന്നതാണ്, അവനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുക. എന്താ മുദ്രയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, പല ആശയങ്ങൾ ആ ഒറ്റ വാക്യത്തിലുണ്ട്. മുദ്ര എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ട്രാൻസാക്ഷനെ കാണിക്കുന്നതാണ്, അതായത് ചെയ്തു തീർക്കപ്പെട്ടതായ ഒരു ഇടപാടിനെ കാണിക്കുന്നതാണ് മുദ്ര. ഒടുവിൽ കടലാസിൽ മുദ്ര വെച്ചു എന്ന് പറഞ്ഞാൽ ആ ഇടപാട് തീർന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ ഓണർഷിപ്പിനെ കാണിക്കുന്നതാണ് മുദ്ര. ഈ ഇവിടെ ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ, ചില സ്ഥലങ്ങളിലൊക്കെ 100 കണക്കിന് പശുക്കളെ മേയിക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾ നോക്കിയാൽ ഈ പശുക്കളുടെ ചെവിയില് ഒരു ടാഗ് കാണാം, ഇതാരുടെ പശുവാണെന്ന് ആ ചെവിയിൽ ചെറിയൊരു ടാഗ് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ മുദ്ര എന്താ കാണിക്കുന്നത്? ഓണർഷിപ്പിനെ കാണിക്കുക, ഇതാരുടെ വകയാണെന്ന് കാണിക്കുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വകയാണ് നാം എന്ന് കാണിക്കുക. നമ്മെ മുദ്രയിട്ടിരിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ. അത് മാത്രമല്ല, അത് സെക്യൂരിറ്റിയെ കാണിക്കുക, സുരക്ഷിതത്വത്തെ കാണിക്കുക. നമ്മൾ സാധാരണ പറയുമല്ലോ, റോമ ഗവൺമെന്റിന്റെ മുദ്രയെ പൊട്ടിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്നിങ്ങനെ ആളുകൾ സാധാരണ പറയാറുണ്ട്. അപ്പോ ആ കല്ലറയ്ക്കൽ മുദ്ര വെച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ മുദ്ര വെച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സുരക്ഷിതമാക്കി എന്നാണ്. നാം പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാം പരിശുദ്ധാത്മാവിനാൽ സുരക്ഷിതരാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഓഥന്റിസിറ്റി ഓർ ജെനുവിൻനെസ്, ഈ ഇതില് സീലില്ലല്ലോ. നമുക്ക് നമ്മളൊരാളോട് ഡോക്യുമെന്റ് ഒരാൾ തരിക ആള്, നമുക്ക് നോക്കിയിട്ട് പറയാം, അയ്യോ ഇതില് നിങ്ങളുടെ സഭയുടെ സീലൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്നാണ് തരുന്നതെങ്കിൽ ആർ ടി ഓഫീസിൽ നിന്ന്, അയ്യോ അതിന് സീലില്ലല്ലോ, എന്തിനാ സീല്, ഇത് ജെനുവിൻ ആണെന്ന് കാണിക്കുക, ഇത് ശരിക്കുമുള്ളതാണ്, ഇത് വ്യാജമല്ല എന്ന് കാണിക്കുക. അപ്പോ മുദ്രയിട്ടിരിക്കുന്നു എന്നുള്ളതിൽ ഈ ആശയങ്ങളെല്ലാം ഉണ്ട്. നാം ദൈവത്തിന്റെ വകയാണ്, നാം സുരക്ഷിതരാണ്, നാം പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗം വീണ്ടെടുപ്പ് നാളിനായി. വീണ്ടെടുപ്പാണെന്ന് പറയുന്നത് കർത്താവ് വന്ന് നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് കിട്ടുന്ന ആ നാളിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ നാള് വരെ നാം സുരക്ഷിതരാ. ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ എനിക്ക് പരിശുദ്ധാത്മ മുദ്ര കിട്ടുന്നു. അതിനർത്ഥം എന്താ? ഞാൻ അവന്റെ വകയാണ്, അവൻ വന്ന് തന്റെ സ്വന്തം ആളുകളെല്ലാം ചേർക്കുന്ന ആ ദിവസം വരെ ഞാൻ സുരക്ഷിതനായിരിക്കും. അവൻ വരുമ്പോൾ തീർച്ചയായും എന്നെ കൂടെ കൊണ്ടുപോകുമെന്നാണ് ആ മുദ്രയുടെ അർത്ഥം. രക്ഷിക്കപ്പെട്ട നമ്മുടെ പദവി
എത്രയോ വലുതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നുള്ളതിന് നാല് പ്രധാന കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. മാത്രമല്ല പരിശുദ്ധാത്മാവിനാലാണ് നാം മുദ്രയിടപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വസ്തുതയും പറഞ്ഞു. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഈ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് സ്പർജന്റെ ഒരു പ്രസംഗത്തിൽ സ്പർജൻ പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ലൊരു ആശയമായിട്ട് എനിക്ക് തോന്നി. ഒരു ഒന്ന് രണ്ട് വാചകങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. പ്രസംഗങ്ങളുടെ പ്രഭുവായ സ്പർജൻ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ആശയം. He is grieved with us mainly for our own sake, for he knows what misery sin will cost us. പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത് അവന് പരിശുദ്ധാത്മാവിന് നമ്മുടെ പാപത്താൽ എന്തു പറ്റും എന്നുള്ളതുകൊണ്ടല്ല, പിന്നെ നമുക്കെന്തുമാത്രം ദോഷമാണ് നാം വരുത്തി വെക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത്. He is grieved with us mainly for our own sakes. നമ്മുടെ കാര്യം ഓർത്തിട്ടാണ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത്. അവനെ ദുഃഖിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനെന്ത് കുഴപ്പം വരുമെന്നുള്ളതല്ല. അയ്യോ, ഇവര് ദൈവവഴി വിട്ട് ഈ ആൾ നടക്കുന്നത് കൊണ്ട് എന്തുമാത്രം നഷ്ടം ഈ ആള് അയാളുടെ ജീവിതത്തിൽ തന്നെ വരുത്തി വെക്കുകയാണ് എന്നോർത്ത് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുക. മാത്രമല്ല, He reaps our sorrows in our sins. നമ്മുടെ പാപങ്ങൾ കൊണ്ട് നാം വരുത്തി വെക്കുന്ന ദുഃഖം എത്ര വലുതാണെന്ന് പരിശുദ്ധാത്മാവ് കാണുകയാണ്. നാം ദൈവവഴി വിട്ട് നടക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന തെറ്റായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം വരുത്തി വെക്കുമ്പോൾ അതുകൊണ്ട് എന്തുമാത്രം ദുഃഖവും കഷ്ടവുമാണ് നാം നമുക്ക് തന്നെ വരുത്തി വെക്കുന്നത് എന്നോർത്താണ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത്. He grieves over us because he sees how much chastisement we incur and how much communion we lose. പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത് എന്തുമാത്രം ബാലശിക്ഷ നാം നമ്മുടെ മേൽ തന്നെ വരുത്തി വെക്കുകയാണ്, ദൈവവുമായി അനുഗ്രഹിക്കപ്പെട്ട എന്തുമാത്രം സംസർഗം നാം നഷ്ടപ്പെടുത്തുകയാണ്, അതോർത്താണ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുക. പ്രിയപ്പെട്ടവരെ, എത്രയോ നല്ല ഒരു ആശയമാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത്? അവനെതിരെ നാൻ എന്തോ ചെയ്തു അതുകൊണ്ട് അവന് വിഷമമായി എന്നുള്ളതല്ല. ഭരതൻ പറയുന്നത് നാം അവന്റെ വഴികളിൽ നടക്കാത്തപ്പോൾ, പാപത്തിന്റെ വഴികൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ എന്തുമാത്രം ദുഃഖം നാം നമുക്ക് തന്നെ വരുത്തി വെക്കുകയാണ്, എന്തുമാത്രം ബാലശിക്ഷ. നാം ദൈവമക്കളാണെങ്കിൽ ദൈവവഴി വിട്ടുപോയാൽ തീർച്ചയായിട്ടും ബാലശിക്ഷ വരും, അതിന് ഒരു സംശയവുമില്ല. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ദൈവമക്കൾ ദൈവവഴി വിട്ട് ജീവിച്ചാൽ അടികിട്ടുമെന്നുള്ളതിന് ഒരു സംശയവും ആർക്കും വേണ്ട. ഒരടിയും കിട്ടുന്നില്ലെങ്കിൽ ഒരു പക്ഷേ നീ രക്ഷിക്കപ്പെട്ടവനല്ലെന്ന് വേണം ചിന്തിക്കാൻ. കാരണം മകനാണെങ്കിൽ അടിക്കും, മകനല്ലാത്തവനെ ഇപ്പൊ അടിക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? അവൻ നിത്യ നരകത്തിലോട്ട് പോകും, അതുകൊണ്ട് ഇവിടെ ഇപ്പൊ രണ്ടടി കോലുകൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. അവൻ നിത്യ നരകത്തിൽ സഫർ ചെയ്യാൻ പോവുക രക്ഷിക്കപ്പെടാത്തവൻ. അതുകൊണ്ട് ഇവിടെ രണ്ടടി കിട്ടിയില്ലാതെ കുഴപ്പമൊന്നുമില്ല. നമുക്കറിയാം ഈ ലോകത്തിൽ വളരെ ദുഷ്ടന്മാരായി ജീവിച്ച് കാശുകാരായി ബാക്കിയുള്ളവരെ ചതിച്ച് ബാക്കിയുള്ളവരുടെ കാശെല്ലാം പിടുങ്ങി എത്രയോ പേരെ കളിപ്പിച്ച് കാശുണ്ടാക്കി കൊട്ടാരം പണിത് ലോറി മേടിച്ച് കാറ് മേടിച്ച് ജീവിക്കുന്നവര് ഒരു ദിവസം പെട്ടെന്ന് മരിച്ചുപോയി ഭയങ്കരമായി ഫ്യൂണറലും പത്രത്തിൽ പടവും. അവർക്ക് എന്ത് ദോഷം വന്നു? അവരിൽ പലർക്കും കാര്യമായ ദോഷമൊന്നും വന്നില്ല. എന്താ വരാഞ്ഞ? അവരുടെ ദോഷം വരുന്നേ ഉള്ളൂ. നിത്യത മുഴുവൻ അവർക്ക് ദോഷം വരാൻ പോവുക. അതുകൊണ്ട് ഇവിടെ വെച്ചിപ്പോ രണ്ടടി കിട്ടിയില്ലെന്നും കുഴപ്പമില്ല. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച് അങ്ങനെയല്ല. രക്ഷിക്കപ്പെടാത്തവർക്ക് ഇവിടെ വെച്ച് അടി കിട്ടുന്നുണ്ടോ കേട്ടോ? ഇല്ലെന്നല്ല, അവരുടെ ആത്യന്തികമായ ശിക്ഷ ഭാവിയിലാണ്. നമുക്ക് മരണശേഷം ശിക്ഷയില്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശ്വരുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നമുക്ക് പ്രതിഫലത്തിന്റെ കുറവുണ്ട്, അതുകൊണ്ട് ലജ്ജിക്കും, അങ്ങനെയൊക്കെ തിരുവെടുത്തി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്ക് ശിക്ഷയല്ല. അതുകൊണ്ട് നാം എബ്രായ ലേഖനം പത്തൊമ്പതാം അധ്യായത്തിൽ തെളിവായി വായിക്കുന്ന പോലെ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നാം കവിടയന്മാരല്ല മക്കളാണെങ്കിൽ അവൻ നമ്മെ ബാലശിക്ഷ കഴിച്ചു നല്ല അടി നമുക്ക് കിട്ടും. അപ്പോൾ സ്പർദ്ധൻ പറഞ്ഞതിന്റെ ആശയം പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത്
ആ ബാലശിക്ഷയിൽ കൂടെ നാം കടന്നു പോകേണ്ടി വരുമല്ലോ. ദൈവവുമായുള്ള സംസർഗത്തിലും സന്തോഷത്തിലും നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള അവസരങ്ങൾ നാം നഷ്ടപ്പെടുത്തുകയാണല്ലോ, വളരെ ദുഃഖം നാം നമുക്ക് തന്നെ വരുത്തിവെക്കുകയാണല്ലോ എന്നോർപ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നുവെന്നാണ് ആ ഭക്തനായ മനുഷ്യൻ എഴുതിയിരിക്കുന്നത്. ഞാനിത് വായിച്ചപ്പോ ഓർത്തു, ഇത് തീർച്ചയായിട്ടും ഇവിടെ പറയണം, ഇത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവ വഴികളിൽ നടക്കാത്തത് കൊണ്ട് നാം ബാക്കിയുള്ളവർക്ക് ദോഷം വരുത്തി വെക്കുകയല്ല, ദൈവവഴിയിൽ നടക്കാത്തത് കൊണ്ടുള്ള ദോഷം ബാക്കിയുള്ളവർക്കും അതിന്റെ മനപ്രയാസവും ദുഃഖമൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണ്. ഞാൻ എനിക്ക് തന്നെയാണ് ഏറ്റവും വലിയ ദോഷം വരുത്തി വെക്കുക. ഞാൻ ദൈവവഴിയിൽ നടക്കാത്തത് കൊണ്ട് എനിക്ക് തന്നെ ദുഃഖം, ദൈവവുമായുള്ള എന്റെ സന്തോഷകരമായ ജീവിതം എത്രയോ നാളുകൾ വർഷങ്ങൾ ഞാൻ പാഴാക്കി കളയുകയാണ്. ദൈവത്തിന്റെ ബാലശിക്ഷ ഞാൻ എന്റെ പേരിൽ തന്നെ വിളിച്ചു വരുത്തുകയാണ്. എന്നാൽ നാം അനുദമിച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവവഴിയിലേക്ക് മടങ്ങി വന്നാൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ സഹായിക്കുകയും ശിക്ഷായിസ് ബാലശിക്ഷകളൊക്കെ വന്നാൽ തന്നെ അത് സഹിക്കാനും വഹിക്കാനും ദൈവത്തോട് അടുത്ത് ജീവിക്കാനുള്ള മുഖാന്തരമാക്കിയ ദൈവം അതിനെ തീർക്കും. നമ്മുടെ ജീവിതത്തിൽ നിരാശപ്പെടാതെ നമ്മുടെ ശിക്ഷായിസ് ദൈവസംസർഗത്തിൽ ഫലകരമായി ജീവിക്കാൻ നമുക്ക് സാധിക്കും. പറഞ്ഞൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒരു കാര്യമല്ല, അദ്ദേഹം 9 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് കോൺസിക്വൻസസ് ഓഫ് ഗ്രീവിംഗ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് കൊണ്ടുള്ള 9 അനന്തര ഫലങ്ങൾ സർജൻ പറഞ്ഞിട്ടുണ്ട്. അത് 9 വിവരിക്കാൻ ഇപ്പോ സമയമില്ലല്ലോ, അതുകൊണ്ടൊന്ന് ഒന്ന് പറഞ്ഞു മാത്രം ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ഇറ്റ് വിൽ ബ്രിങ് ഡിസിപ്ലിൻ അപ്പോൺ അവർ സെൽഫ്. ബാലശിക്ഷ വരുന്നു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ബാലശിക്ഷകൾ. 2, ലൂസ് ദ സെൻസ് ഓഫ് ഹിസ് പ്രസൻസ്, അവന്റെ സാന്നിധ്യത്തിന്റെ സന്തോഷം നമുക്ക് നഷ്ടപ്പെടും. അവന്റെ സാന്നിധ്യം നഷ്ടപ്പെടുകയല്ല എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എങ്ങ് പോകുന്നില്ലല്ലോ, അവൻ അവിടെ തന്നെ ഉണ്ട്. പക്ഷേ അവന്റെ സാന്നിധ്യത്തിന്റെ സന്തോഷം നഷ്ടപ്പെടും. 3, ലൂസ് ദ സെൻസ് ഓഫ് ഗോഡ്സ് ലവ്, ദൈവസ്നേഹത്തിന്റെ അനുഭവം നമുക്ക് നഷ്ടമാകും. ദൈവം നമ്മളെ അപ്പോഴും സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ പിന്മാറ്റത്തിൽ പോയാലും ദൈവം സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എന്താ കുഴപ്പം, ദൈവത്തിന്റെ സ്നേഹം അനുഭവത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല ഞാൻ പിന്മാറ്റത്തിലാണെങ്കിൽ. 4, ലൂസ് ദ ജോയ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ സന്തോഷം എനിക്ക് നഷ്ടപ്പെടും. രക്ഷ നഷ്ടപ്പെടുമെന്നല്ല, രക്ഷയുടെ സന്തോഷം എനിക്ക് നഷ്ടപ്പെടും. 5, ലൂസ് ദ അഷ്വറൻസ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ഉറപ്പ് നഷ്ടപ്പെടും. ഒരാള് ദൈവവഴി വിട്ട് ജീവിച്ചാൽ അയ്യോ ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ, ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ, ഇങ്ങനെയൊക്കെ ചെയ്യുമോ, ഇതെന്താ എനിക്ക് ഇങ്ങനെയൊക്കെ വരുന്നത്, രക്ഷയുടെ ഉറപ്പായിട്ട് അയാൾ കൺഫ്യൂഷൻ ആകുകയാണ്, രക്ഷയുടെ ഉറപ്പ് നഷ്ടപ്പെടും. പിന്നെ അടുത്തത്, ലൂസ് ഗോഡ് കംഫർട്ട് ഇൻ ട്രയൽ, എന്റെ ജീവിതത്തിൽ മനുഷ്യജീവിതത്തിൽ അനേക പരിശോധനകൾ വരും അല്ലെ. രക്ഷിക്കപ്പെട്ടവനാണേലും വിശുദ്ധനാണേലും ഭക്തനാണേലും നീതിമാനാണേലും പിന്മാറ്റക്കാരനാണേലും ജീവിതത്തിൽ കഷ്ടവും വിഷമവും എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ദൈവവഴിയിൽ ഒരുവൻ നടക്കുന്നില്ലെങ്കിലുള്ള കുഴപ്പം ഈ പരിശോധനകൾ വരുമ്പോൾ ഇതിന്റെ മധ്യത്തിൽ അവന് ആശ്വാസം കിട്ടുക. ദൈവമക്കളാണെങ്കിൽ ഏത് കഷ്ടം വന്നാലും ദൈവത്തോട് ചേർന്ന് നടക്കുന്നവർക്ക് അതിന്റെ മധ്യത്തിൽ ഒരു ആശ്വാസമുണ്ട്. എന്നാൽ ദൈവവഴിയിൽ നടക്കാത്തവന് ഹി വിൽ ലൂസ് ദ കംഫർട്ട് ഓഫ് ഗോഡ് ഇൻ ട്രയൽ, പരിശോധനകളിൽ ആശ്വാസം നഷ്ടപ്പെടും. പിന്നെ അടുത്തത്, ഹി വിൽ ലൂസ് അഷുറൻസ് ഓഫ് ആൻസേർഡ് പ്രയർ, ദൈവത്തിന്റെ പ്രാർത്ഥന കേൾക്കുന്നു ഉത്തരം തരുന്നു എന്നുള്ള ആ ബോധ്യം അവന് നഷ്ടപ്പെടും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം, പ്രാർത്ഥിച്ചാലല്ല പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് അറിയുള്ളൂ, പിന്മാറ്റക്കാരൻ പ്രാർത്ഥനയില്ല അവന്, അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം അവന് കിട്ടുന്നു എന്നുള്ള ഉറപ്പവന് നഷ്ടപ്പെടും. അടുത്തത്, എബിലിറ്റി ടു ബെയർ ഫ്രൂട്ട് ആൻഡ് റിവാർഡ് ഇൻ ദ സർവീസ്, ഫലം കായ്ക്കുവാനും കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുവാനുമുള്ള അവസരം നഷ്ടപ്പെടും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ ഫലം കായ്ക്കുകയില്ല, പിന്നെ ദൈവത്തിൽ നിന്ന് പ്രതിഫലം, കർത്താവിനെ സേവിച്ചുകൊണ്ടുള്ള പ്രതിഫലം അവന് കിട്ടാമായിരുന്ന പ്രതിഫലം അവൻ നഷ്ടപ്പെടുത്തും. 9, ജോയ് ഓഫ് ഫെലോഷിപ്പ് വിത്ത് അദേഴ്സ്, ദൈവമായിട്ട് നല്ല കൂട്ടായ്മയിലല്ലാത്തവൻ മറ്റ് വിശ്വാസികളുമായിട്ടും നല്ല കൂട്ടായ്മയിലായിരിക്കില്ല. അപ്പോ ക്രിസ്തീയ കൂട്ടായ്മയുടെ സന്തോഷം അവന് നഷ്ടപ്പെടും. ഞാൻ അതൊന്നുകൂടെ വായിക്കാം. വി വിൽ എൻഡ്യൂർ ഡിസിപ്ലിൻ, നമ്പർ 2, വി വിൽ ലൂസ് ദ സെൻസ് ഓഫ് ഹിസ് പ്രസൻസ്, നമ്പർ 3, വി വിൽ ലൂസ് ദ സെൻസ് ഓഫ് ഗോഡ്സ് ലവ്, നമ്പർ 4, ലൂസ് ദ ജോയ് ഓഫ് സാൽവേഷൻ, നമ്പർ 5, ലൂസ് ദി അഷുറൻസ് ഓഫ് സാൽവേഷൻ, നമ്പർ 6, ലൂസ് ഗോഡ് കംഫർട്ട് ഇൻ ട്രയൽസ്, നമ്പർ 7, ലൂസ് അഷുറൻസ് ഓഫ് ആൻസേർഡ് പ്രയർ, നമ്പർ 8,
lose ability to bear fruit and reward in the service. Number 9, joy of fellowship with others. പ്രിയപ്പെട്ടവരെ, ഇത്രയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് പിന്മാറ്റത്ത് ജീവിക്കണം. Is it worth it? ഇത്രയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദൈവവഴിയിൽ നിന്ന് മാറി നടക്കണോ? ഇത്രയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഘോഷിച്ച് പറഞ്ഞ് നടക്കണമോ? ഇത്രയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരോട് കോപിച്ച് നടക്കണമോ? ഒരു പ്രയോജനമില്ല കേട്ടോ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ദുഃഖിക്കുന്നത് അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. വരുന്ന ആ ദിവസങ്ങളിൽ നമ്മെ സ്നേഹിക്കുന്നവനെ ദുഃഖിപ്പിച്ച് വലിയ നഷ്ടം, നമ്മുടെ രക്ഷ നഷ്ടപ്പെട്ടില്ലെങ്കിലും ജീവിതത്തിൽ വലിയ നഷ്ടം വരുത്തി വെക്കുവാൻ നമുക്കിടയാകാതിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തിയെങ്കിൽ ദൈവം ഭാവി നമുക്ക് ഏറ്റു പറയാം, അത് ഉപേക്ഷിക്കാം. വരുന്ന ദിവസങ്ങൾ കർത്താവ് വളരെ സൂക്ഷ്മതയോടെ, ഇനിയുള്ള കാലം, കഴിഞ്ഞ കാലങ്ങൾ പോട്ടെ, ഇനിയുള്ള കാലം നിനക്ക് വേണ്ടി ഏറ്റവും പ്രയോജനമുള്ളവനായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് കർത്താവിനോട് പറയാം. അപ്പോൾ കഴിഞ്ഞ കാലത്തെ എന്റെ ബാലശിക്ഷയൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്നിരിക്കുമെന്നാൽ അത് സഹിക്കാനും വഹിക്കാനുള്ള കഴിവ് ദൈവം നമുക്ക് തരും. ഇനിയുള്ള കാലം സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ദൈവത്തെ സേവിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കും. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുന്നതാണ്.